കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായ മേട വിഷുവിനെ വരവേറ്റ അനന്തപുരി കണി ദർശിക്കാൻ തലസ്ഥാന ജില്ലയിലെ വിവിധ കൃഷ്ണ ക്ഷേത്രങ്ങളിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്ക് വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ നടന്നു മേടപ്പുലരിയിലെ വിഷുവിനെ നാടെങ്ങും വരവേറ്റ് കഴിഞ്ഞു കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ് മേടവിഷുവിനോടനുബന്ധിച്ച് തലസ്ഥാന ജില്ലയിലെ ക്ഷേത്രങ്ങളിലും വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയിട്ടുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ കണിദർശനം ആരംഭിച്ചു നെയ്യാറ്റിൻകര മലയിൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും രാവിലെ മുതൽ 100 കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത് വീടുകളിൽ കണിയൊരുക്കിയ ശേഷം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ആത്മസായുജ്യമടഞ്ഞാണ് ഓരോ ഭക്തരും വീടുകളിലേക്ക് മടങ്ങുന്നത് വഞ്ചിയൂർ ഋഷിമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും രാവിലെ മുതൽ കാണാനായത് വൻ ഭക്തജന തിരക്കാണ് വിശേഷാൽ പൂജകളും വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ നടന്നു എല്ലാ വർഷവും സപ്താഹവും അതിനോടനുബന്ധിച്ച് വിഷുപൂജ ഇവിടെ നടത്തുന്നുണ്ട് സപ്താഹം തുടങ്ങി തീരുന്ന 7 ദിവസം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വിഷുപൂജ നടത്തുന്നു വിഷുപൂജയ്ക്ക് രക്ഷാർച്ചന നടത്തുന്നുണ്ട് രക്ഷാർച്ചന കാലത്ത് 8:30 തുടങ്ങി വൈകുന്നേരം 5:30 വരെ കാണും 5:30 കഴിഞ്ഞിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ വിവിധ രീതിയിലുള്ള കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നു കാർഷിക സമൃദ്ധിയുടെ ഒരു വിഷുക്കാലം കൂടി കടന്നു പോവുകയാണ് ജനം ടി വി പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും 1000 വിഷു ആശംസകൾ ജനം തിരുവനന്തപുരം